जय श्री राम जानकी राम जय श्री राम जानकी राम जय श्री राम जानकी राम जय श्री राम जानकी राम। വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കടകം. രാമായണ മാസമായാണ് അവർ കർക്കടകത്തെ കാണുന്നത്. അതിനാൽ തന്നെ വരുന്ന ഒരു മാസക്കാലം വിശ്വാസികൾക്ക് ആധ്യാത്മിക ചിന്തകൾക്കുള്ളതാണ്. നിലവിളക്കിന് മുന്നിൽ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് രാമായണം പാരായണം ചെയ്ത് ഭക്തി നിർഭരമാകുന്ന കാലം. ആധ്യാത്മിക ചിന്തകളാൽ മനം നിറയുന്ന വിശ്വാസി പുത്തൻ ചിന്തകളുമായി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കും. ഭക്തിക്കപ്പുറം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ കഥ കൂടിയുണ്ട് കർക്കടകത്തിന് പറയാൻ. പാടത്തും പറമ്പിലും പണിയില്ലാത്ത വറുതിയുടെ കാലം, ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിൽ മേലാളന്റെ കനിവ് കാത്തു കഴിഞ്ഞ കാലം, ഒരു നേരത്തെ അന്നത്തിന് ഏറെ ബുദ്ധിമുട്ടിയിരുന്ന അക്കാലത്തെ പഞ്ഞമാസം എന്ന പേരിട്ടും മലയാളി വിളിച്ചിരുന്നു. മഴയും വെയിലും മാറി മാറി വരുന്നതിനാൽ കള്ളക്കർക്കടകമെന്നും വിളിപ്പേരുണ്ട് ഈ മാസത്തിന്. മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. ഇടമുറിയാത്ത മഴയാണ് കർക്കടകത്തിന്റെ സവിശേഷത. സൂര്യനെ കാണാനേ കഴിയില്ല. കാലവും കാലാവസ്ഥയും മാറിയെങ്കിലും പോയ കാലത്തിന്റെ സ്മരണകൾ ഇപ്പോഴും മലയാളിയുടെ മനസ്സിലുണ്ട്. പിതൃക്കൾക്ക് വളരെ പ്രിയപ്പെട്ട ഈ കാലത്താണ് കർക്കടകവാവും പിതൃതർപ്പണവും നടക്കുന്നത്. ആയുർവേദ വിധി പ്രകാരം ഔഷധ സേവയ്ക്കും ഒഴിച്ചിലിനും പിഴിച്ചിലിനും പറ്റിയ കാലം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ഇടിവി ഭാരത്.